എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പത്താം ക്ലാസ്സിലെ ഫിസിക്സിന്റെ നാലാമത്തെ യൂണിറ്റിന്റെ ആദ്യത്തെ രണ്ട് പാർട്ടുകൾ നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട രേഖാചിത്രങ്ങൾ വരയ്ക്കാനുമാണ്. ഇമേജ് ഫോർമേഷൻ ഇൻ കോൺകേവ് മിറർ. അപ്പം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എല്ലാ കുട്ടികളും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. വരയ്ക്കാനായും എല്ലാ കുട്ടികളും പഠിക്കണം. രേഖാചിത്രം പൂർത്തിയാക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പം ഒരു കോൺകേവ് മിറർ എന്ന് പറയുന്നത് ഇതാണ്. കോൺകേവ് മിററിന്റെ പുറം ഭാഗം പോളിഷ് ചെയ്തിരിക്കും, അതിന്റെ അകത്തായിരിക്കും പ്രകാശ രശ്മികൾ വന്ന് പതിക്കുന്നത്. കോൺകേവ് ദർപ്പണത്തെ സംബന്ധിച്ച് അതിന് പോൾ, ആ ഇതിന്റെ മധ്യബിന്ദു, ദർപ്പണത്തിന്റെ മധ്യബിന്ദുവിനെ നമ്മൾ പോൾ എന്ന് പറയുന്നു. ഇനി ഈ ദർപ്പണം ഭാഗമായി വരുന്ന ഗോളത്തിന്റെ കേന്ദ്രത്തെയാണ് നമ്മൾ വക്രതാ കേന്ദ്രം സി എന്ന പോയിന്റ് കൊണ്ട് എന്താണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഇനിയും ഈ വക്രതാ കേന്ദ്രത്തിന്റെയും പോളിന്റെയും കൂടി കേന്ദ്ര ബിന്ദു, അതാണ് ഫോക്കസ്. അതായത് പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരവും ഫോക്കസിൽ നിന്ന് വക്രതാ കേന്ദ്രത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് റീഡിംഗ് നോക്കിയാൽ മനസ്സിലാകും, വക്രതാ കേന്ദ്രത്തിൽ നിന്ന് പോളിലേക്കുള്ള ദൂരം 6 സെന്റിമീറ്റർ ആണ്. അതിന്റെ പകുതിയാണ് ഫോക്കസിലേക്കുള്ള ദൂരം. അതുപോലെ തന്നെ ഫോക്കസിനും പോളിനും ഇടയ്ക്കുള്ള ദൂരവും 3 സെന്റിമീറ്റർ ആണ്. ഇനി ആദ്യം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒരു വസ്തു വക്രതാ കേന്ദ്രത്തിന് അപ്പുറത്തിരുന്നാൽ അതിന്റെ പ്രതിബിംബം എങ്ങനെയാണ് രൂപപ്പെടുക എന്നതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വക്രതാ കേന്ദ്രത്തിന് അപ്പുറത്ത് ഒരു വസ്തു വെച്ചിരിക്കുന്നു. ഈ വസ്തുവിൽ നിന്ന് വരുന്ന രണ്ട് പ്രകാശ രശ്മികൾ ഒരെണ്ണം സമാന്തരമായിട്ട് വന്നിട്ട് ഫോക്കസിലൂടെ കടന്നു വരുന്നു, മറ്റൊന്ന് വക്രതാ കേന്ദ്രത്തിലൂടെ വന്നിട്ട് അതേ പാതയിൽ തിരിച്ചു പോകുന്നു. ഈ രണ്ട് പ്രകാശ രശ്മികളും കൂട്ടിമുട്ടിയിരിക്കുന്ന ബിന്ദുവിലാണ് പ്രതിബിംബം രൂപപ്പെടുക. ഇവിടെ വക്രതാ കേന്ദ്രത്തിനും ഫോക്കസിനും ഇടയ്ക്കാണ് ഈ പ്രതിബിംബം രൂപപ്പെട്ടിരിക്കുന്നത്. ഈ പ്രതിബിംബം കണ്ടു തന്നെ നമുക്ക് ഇതിന്റെ പ്രത്യേകതകൾ പറയാനായിട്ട് സാധിക്കും. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ തല കീഴായതാണ്, ഇത് വസ്തുവിനേക്കാൾ ചെറുതാണ്. തല കീഴായതാണ്, വസ്തുവിനേക്കാൾ ചെറുതാണ്. അതുപോലെ തന്നെ യഥാർത്ഥമായ ഒരു പ്രതിബിംബവുമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്തത് വസ്തു സിയിലാണെങ്കിൽ, വസ്തു സിയിലാണെങ്കിൽ വസ്തുവിൽ നിന്നുള്ള രണ്ട് പ്രകാശ രശ്മികള് സമാന്തരമായി വന്ന് ഫോക്കസിലൂടെ പോകുന്നു, ഒരെണ്ണം ഫോക്കസിലൂടെ വന്നിട്ട് സമാന്തരമായി പോകുന്നു. ഈ രണ്ട് പ്രകാശ രശ്മികൾ കൂട്ടിമുട്ടിയിരിക്കുന്നത് സി എന്ന പോയിന്റിൽ തന്നെയാണ്. അവിടെ തന്നെയാണ് പ്രതിബിംബം രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് വസ്തുവിൽ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെയാണ് പ്രതിബിംബം. വസ്തു സിയിലാണെങ്കിൽ പ്രതിബിംബവും സിയിൽ തന്നെ ആയിരിക്കും. സ്വഭാവം അതേ വലിപ്പത്തില്, വസ്തുവിന്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. തല കീഴായതാണ്, യഥാർത്ഥത്തിലുള്ളതാണ്. അടുത്തത് വസ്തു സിക്കും എഫിനും ഇടയിലാണെങ്കിൽ, സിക്കും എഫിനും ഇടയിലാണ് വസ്തു ഇരിക്കുന്നത് എങ്കിൽ പ്രകാശ രശ്മികൾ ഒരെണ്ണം സമാന്തരമായി വന്ന് ഫോക്കസിലൂടെ പോകുന്നു, ഒരെണ്ണം വക്രതാ കേന്ദ്രത്തിലൂടെ വന്ന് ദർപ്പണത്തിൽ പതിച്ചിട്ട് അതേ പാതയിൽ തിരിച്ചു പോകുന്നു. ഉണ്ടായ പ്രതിബിംബം നോക്കുക, അതും തല കീഴായതാണ്, യഥാർത്ഥത്തിലുള്ളതാണ്. പക്ഷെ അതിന്റെ വലിപ്പം വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രതിബിംബം ഉണ്ടായിരിക്കുന്നത് സിക്ക് അപ്പുറത്താണ് പ്രതിബിംബം രൂപപ്പെട്ടിട്ടുള്ളത്. സിക്കും എഫിനും ഇടയിലാണെങ്കിൽ സിക്ക് അപ്പുറത്താണ് പ്രതിബിംബം, വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബമായിരിക്കും ഉണ്ടായിട്ടുള്ളത്. ഇനി വസ്തു എഫിലാണെങ്കിൽ പ്രകാശ രശ്മികൾ ഒരെണ്ണം സമാന്തരമായി വന്ന് ഫോക്കസിലൂടെ പോകുന്നു, അടുത്തത് വക്രതാ കേന്ദ്രത്തിലൂടെ വന്ന് പതിച്ചിട്ട് അതേ പാതയിൽ തന്നെ തിരിച്ചു പോകുന്നു. ഇവിടെ സമാന്തരമായിട്ട് പ്രകാശ രശ്മികൾ പോകുന്നു, ഇവ കൂട്ടിമുട്ടുന്നില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് പ്രതിബിംബം കാണാനായിട്ടും സാധിക്കുന്നില്ല. വസ്തു ഫോക്കസിലാണെങ്കിൽ പ്രതിബിംബം ഉണ്ടാകുന്നത് അനന്തതയിലാണ്, നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇനി അടുത്തത് വസ്തു ഫോക്കസിനും എഫിനും ഇടയിലാണെങ്കിൽ, ഫോക്കസിനും പോളിനും ഇടയിലാണെങ്കിൽ സമാന്തരമായി വന്നിട്ട് ആ പ്രകാശ രശ്മി ഫോക്കസിലൂടെ പോകുന്നു, അടുത്തത് വക്രതാ കേന്ദ്രത്തിലൂടെ വന്ന് ദർപ്പണത്തിൽ പതിച്ചിട്ട് അതേ പാതയിൽ തിരിച്ചു പോകുന്നു. ഇവിടെ തിരിച്ചു പോകുന്ന പ്രകാശ രശ്മികൾ പരസ്പരം അകന്നു പോവുകയാണ്. ഇവയെ നമുക്ക് കൂട്ടിമുട്ടിക്കാനായിട്ട് സാധിക്കുകയില്ല. അകന്നു പോകുന്ന പ്രകാശ രശ്മികളെ കൂട്ടിമുട്ടിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ പിറകിലേക്ക് നീട്ടി വരച്ചു. അപ്പോൾ നമുക്ക് ദർപ്പണത്തിന്റെ പിറകിൽ ഈ പ്രകാശ രശ്മികൾ കൂട്ടിമുട്ടുകയും അവിടെ പ്രതിബിംബം രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ഈ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ വലുതാണ്, വസ്തുവിനേക്കാൾ വലുതാണ്. അതോടൊപ്പം തന്നെ നിവർന്നതാണ്, മിഥ്യാ പ്രതിബിംബമാണ്. ദർപ്പണത്തിന്റെ പിറകിൽ
നീട്ടി വരച്ച് നമ്മൾ രൂപീകരിച്ചുണ്ടാക്കിയ പ്രതിബിംബമാണ്, ഇത് മിഥ്യാ പ്രതിബിംബമാണ്. ഈ ഒരെണ്ണം മാത്രമാണ് കോൺകേവ് ദർപ്പണത്തിന്റെ കേസിൽ മിഥ്യാ പ്രതിബിംബമായിട്ടുള്ളത്. ഇവിടെ പ്രകാശരശ്മികൾ അകന്നു പോകുന്നത് കൊണ്ട് ഇവയെ പിറകിലേക്ക് വരച്ചു കൂട്ടി മുട്ടിച്ചു, അവിടെ നമ്മൾ പ്രതിബിംബം ഉണ്ടായി എന്ന് കരുതുന്നു. ഈ പ്രതിബിംബം മിഥ്യയാണ്, നിവർന്നതാണ്, അതോടൊപ്പം വസ്തുവിനേക്കാൾ വലുതുമാണ്. ഇതാണ് ഇതിന്റെ ഒരു ക്രോഡീകരണം എന്ന് പറയുന്നത്. വസ്തു വളരെ അകലെയാണെങ്കിൽ പ്രതിബിംബം ഫോക്കസിൽ രൂപപ്പെടുന്നു. പ്രതിബിംബം യഥാർത്ഥത്തിലുള്ളത് തല കീഴായതും വളരെ ചെറുതുമായിരിക്കും. ഇത് താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഗ്രാജുവലി ഇതിന്റെ സൈസ് കൂടിക്കൂടിയാണ് വരുന്നത്. സിക്ക് അപ്പുറത്താണ് വസ്തു ഇരിക്കുന്നതെങ്കിൽ പ്രതിബിംബം സിക്കും എഫിനും ഇടയിലായിരിക്കും. യഥാർത്ഥത്തിലുള്ളതും തല കീഴായതും ചെറുതുമായ പ്രതിബിംബം, ആദ്യം വളരെ ചെറുതായിരുന്നു, ഇപ്പൊ ചെറുതായി. ഇനി വക്രതാ കേന്ദ്രത്തിൽ വസ്തു ഇരിക്കുകയാണെങ്കിൽ പ്രതിബിംബവും വക്രതാ കേന്ദ്രത്തിൽ തന്നെ ആയിരിക്കും. അതിന്റെ സവിശേഷതകള്, യഥാർത്ഥം തലകീഴായത് രണ്ടും മുകളിലത്തേതുപോലെ തന്നെ വസ്തുവിന്റെ അതേ വലിപ്പം, കണ്ടോ, ചെറുത് വളരെ ചെറുത് ചെറുതായി, പിന്നെ വസ്തുവിന്റെ അതേ വലിപ്പത്തിലായി. ഇനി അടുത്തത് സിക്കും എഫിനും ഇടയിലാണെങ്കിൽ പ്രതിബിംബം സിക്ക് അപ്പുറത്തായിരിക്കും. ഇതും ഈ രണ്ടാമത്തേതും നേരെ തിരിഞ്ഞാണ് വരിക. സ്വഭാവം യഥാർത്ഥം തലകീഴായതും വലുതുമായിരിക്കും, വലിയ പ്രതിബിംബമായിരിക്കും കിട്ടുക. ഫോക്കസിലാണെങ്കിൽ പ്രതിബിംബം അനന്തതയിലായിരിക്കും, നമുക്ക് കാണാൻ കഴിയത്തില്ല. ഫോക്കസിനും പോളിനും ഇടയിലാണെങ്കിൽ ദർപ്പണത്തിന്റെ പിറകിൽ പ്രതിബിംബം രൂപപ്പെടുന്നു. മിഥ്യയും നിവർന്നതും വലുതുമായ പ്രതിബിംബമായിരിക്കും നമുക്ക് ലഭിക്കുക. ഈ ഒരു പട്ടിക കാണാതെ പഠിക്കുക. ഇതാണ് അതിന്റെ ഒരു ക്രോഡീകരണ ചിത്രം എന്ന് പറയുന്നത്. വസ്തു വളരെ അകലെയാണെങ്കിൽ പ്രതിബിംബം ഫോക്കസിൽ രൂപപ്പെടുന്നു. വസ്തു സിക്ക് അപ്പുറത്താണെങ്കിൽ പ്രതിബിംബം സിക്ക് എഫിനും ഇടയിൽ രൂപപ്പെടുന്നു. ഈ രേഖാചിത്രങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. പരീക്ഷയ്ക്ക് രേഖാചിത്രം പൂർത്തിയാക്കാനായിട്ട് ചോദിക്കും. വസ്തു സിയിലാണെങ്കിൽ പ്രതിബിംബം സിയിൽ തന്നെ, വസ്തു സിക്ക് എഫിനും ഇടയിലാണെങ്കിൽ പ്രതിബിംബം സിക്ക് അപ്പുറത്ത്, വസ്തു എഫിലാണെങ്കിൽ പ്രതിബിംബം അനന്തതയിൽ, വസ്തു എഫിനും പിക്കും ഇടയിലാണെങ്കിൽ പ്രതിബിംബം ദർപ്പണത്തിന് പിറകിൽ രൂപപ്പെടുന്നു. ഇനി ഈ ദർപ്പണങ്ങളുടെ ഒരു താരതമ്യം. മൂന്ന് ദർപ്പണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു, സമതല ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം. സമതല ദർപ്പണത്തിന്റെ പ്രതിപദന തരം സമതലമാണ്. കോൺവെക്സിനാണെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കും, കോൺകേവിനാണെങ്കിൽ ഉള്ളിലേക്ക് കുഴിഞ്ഞതായിരിക്കും. ഇനി സമതല ദർപ്പണത്തിന് വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള അകലം തുല്യമായിരിക്കും. കോൺവെക്സില് പ്രതിബിംബം എപ്പോഴും എവിടെ വസ്തു ഇരുന്നാലും പ്രതിബിംബം ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കും രൂപപ്പെടുക. കോൺകേവിനാണെങ്കിൽ വസ്തു ദർപ്പണത്തിനടുത്തേക്ക് വരുന്നതിനനുസരിച്ച് പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് അകന്നു പോകുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്, വസ്തു ദർപ്പണത്തിനടുത്തേക്ക് വരുന്നതിനനുസരിച്ച് പ്രതിബിംബം അകന്നകന്നു പോകുന്നു. ഇനി സമതല ദർപ്പണത്തിലെ പ്രതിബിംബം എല്ലായ്പ്പോഴും മിഥ്യയാണ്, കോൺവെക്സിലേതും എല്ലായ്പ്പോഴും മിഥ്യയാണ്. കോൺകേവില് യഥാർത്ഥ പ്രതിബിംബവും മിഥ്യാ പ്രതിബിംബവും രൂപപ്പെടുന്നു. ഒരു കേസിൽ മാത്രമാണ് കോൺകേവില് മിഥ്യാ പ്രതിബിംബം രൂപപ്പെടുന്നത് എന്ന് ഓർത്തിരിക്കുക. ഫോക്കസിനും പോളിനും ഇടയിൽ വസ്തു ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബിംബം മിഥ്യയാണ്, ബാക്കിയെല്ലാം യഥാർത്ഥ പ്രതിബിംബങ്ങളാണ്. ഇനി സമതല ദർപ്പണത്തിലും കോൺവെക്സ് ദർപ്പണത്തിലും പ്രതിബിംബം നിവർന്നതായിരിക്കും. കോൺകേവില് തല കീഴായതും നിവർന്നതുമായ പ്രതിബിംബങ്ങൾ രൂപീകരിക്കുന്നു. അവസാനത്തെ കേസിൽ മാത്രമാണ് കോൺകേവില് നിവർന്ന പ്രതിബിംബം രൂപീകരിക്കുന്നത്. ഇനി സമതല ദർപ്പണത്തിൽ വസ്തുവിനും പ്രതിബിംബത്തിനും ഒരേ വലുപ്പമായിരിക്കും. കോൺവെക്സ് ദർപ്പണത്തിൽ പ്രതിബിംബം എല്ലായ്പ്പോഴും ചെറുതായിരിക്കും. കോൺകേവില് ചെറുതും വലുതും തുല്യ വലുപ്പവുമുള്ള പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഇനി ഇതിന്റെ ഉപയോഗങ്ങൾ നോക്കുക. സമതല ദർപ്പണം മുഖം നോക്കാനും കാലിഡോസ്കോപ്പില്, ഡ്രസ്സിംഗ് റൂമില്, ബാർബർ ഷോപ്പില്, മൾട്ടിപ്പിൾ റിഫ്ലക്ടറിലൊക്കെ നമ്മൾ സമതല ദർപ്പണം ഉപയോഗിക്കുന്നു. കോൺവെക്സ് ദർപ്പണം വാഹനങ്ങളുടെ റിയർ വ്യൂ മിററില്, അതുപോലെ റോഡുകളുടെ വളവുകളിൽ നമ്മൾ വയ്ക്കാറുണ്ട്. തെരുവുകളിൽ റിഫ്ലക്ടർ ആയിട്ട്, ഹാൾവേ സേഫ്റ്റി മിറർ ആയിട്ട്, സെക്യൂരിറ്റി മിറർ ആയിട്ടും ഒക്കെ നമ്മൾ കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കാറുണ്ട്. ദെൻ കോൺകേവ് മിറർ ദർപ്പണം നമ്മൾ ഉപയോഗിക്കുന്നത് ഡോക്ടർമാരുടെ ഹെഡ് മിറർ വലുതാക്കി കാണാനായിട്ട് വസ്തുക്കളെ, മേക്കപ്പ് മിറർ ഇവിടെയും വസ്തുക്കളെ വലുതാക്കി കാണാൻ നമ്മൾ ഉപയോഗിക്കുന്നു. സിനിമ പ്രൊജക്ടറുകളിൽ ഉപയോഗിക്കുന്നു. ഷേവിംഗ് മിററില്, റിഫ്ലക്ടർ ടെലസ്കോപ്പിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനായിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് മിറർ ഇക്വേഷനും അതുപോലെ തന്നെ ആവർത്തനം മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് വിശദമായിട്ട് പഠിക്കാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.